ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആരംഭിച്ച സർക്കാർ എന്ന ബഹുമതി നരേന്ദ്രമോദി സർക്കാരിന് സ്വന്തം. രാജ്യത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ പേരിൽ ആകെ 40 പദ്ധതികളാണുള്ളത്. ഇക്കാര്യത്തിൽ രാജ്യം കണ്ട 14 പ്രധാനമന്ത്രിമാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടത്തിവെട്ടി. കേന്ദ്ര ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയും പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദിരമാണ് ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ച പദ്ധതികൾ. വിളകൾക്ക് മികച്ച വിള ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി അന്നദാത ആയ സംരക്ഷണ അഭിയാൻ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻധൻ ആരോഗ്യ യോജന, വിളകൾക്ക് മികച്ച വില ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി അന്നദാത ആയ സംരക്ഷണ അഭിയാൻ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, എല്ലാ വീടുകളിലും വൈദ്യുതി ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ പ്രധാനമന്ത്രി സൗഭാഗ്യ യോജന, എല്ലാ വീടുകളിലും ശുചിമുറി ലക്ഷ്യം വെച്ചുള്ള പ്രധാനമന്ത്രി ശൗചാലയ യോജന, ബിടെക് വിദ്യാർത്ഥികൾക്ക് PhD പൂർത്തിയാക്കാൻ ധനസഹായം നൽകുന്ന പ്രധാനമന്ത്രി റിസർച്ച് ഫെലോ സ്കീം, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള നൈപുണ്യ വികസന പദ്ധതിയായ പ്രധാനമന്ത്രി നയി മൻസൽ യോജന, നഗരങ്ങളിൽ 2022 2 കോടി വീടുകൾ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമങ്ങളിൽ BPL വിഭാഗത്തിന് വീട് നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന, പാവപ്പെട്ട അമ്മമാർക്ക് ആദ്യ പ്രസവത്തിന് സഹായം നൽകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന, മാതൃകാ ഗ്രാമവികസന പദ്ധതിയായ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന, നൈപുണ്യ വികസന പദ്ധതിയായ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള പാവപ്പെട്ടവർക്കുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, പാവപ്പെട്ടവർക്കുള്ള അപകട ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പാവപ്പെട്ടവർക്കുള്ള ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന, ഗ്രാമങ്ങളിൽ റോഡ് നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന, BPL വിഭാഗത്തിലെ വനിതകൾക്ക് സൗജന്യ പാചകവാതകം നൽകാൻ ഉദ്ദേശിച്ചുള്ള പ്രധാനമന്ത്രി ഉജ്ജൽ യോജന, മരുന്നുകൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന, വ്യവസായ നിർമ്മാണ പ്രോത്സാഹനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, കാർഷിക ജലസേചനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, സമ്മാന പദ്ധതിയായ പ്രധാനമന്ത്രി സുരക്ഷാ ബന്ധൻ യോജന, സ്വർണ്ണ നിക്ഷേപ പദ്ധതിയായ പ്രധാനമന്ത്രി ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം, സ്വർണം നിക്ഷേപിച്ച് ബോണ്ടായി ശോഷിക്കാനുള്ള പദ്ധതിയായ പ്രധാനമന്ത്രി സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം, ഗ്രാമങ്ങളിൽ വാഹനം വാങ്ങാൻ സഹായം നൽകുന്ന പ്രധാനമന്ത്രി ഗ്രാമ പരിവഹൻ യോജന, തൊഴിലാളികളുടെ എംപ്ലോയീസ് PFലേക്ക് 8.33% സർക്കാർ നൽകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോസ്ഥാൻ യോജന, ഖനി തൊഴിലാളികൾക്കായുള്ള ക്ഷേമ പദ്ധതിയായ പ്രധാനമന്ത്രി ഖനിജ് ക്ഷേത്ര കല്യാൺ യോജന, ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വഴി നടപ്പാക്കുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി എംപ്ലോയീസ് ജനറേഷൻ പദ്ധതി, യുവ വ്യവസായ സംരംഭകർക്ക് പരിസ്ഥിതി പരിശീലനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി യുവ യോജന, കള്ളപ്പണം നിയമവിധേയമാക്കാൻ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, 20 എയിംസ് സ്ഥാപിക്കൽ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന, 6 കോടി കുടുംബങ്ങളിൽ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ, പഠന പുസ്തകങ്ങൾ നെറ്റിലൂടെ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഇ ബസ്ത, വിദ്യാഭ്യാസ വായ്പ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പ പദ്ധതി, കാർഷിക സമുദ്ര വിഭവ ഭക്ഷ്യ സംസ്കരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്പാദ് യോജന, കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി, അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ, മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ നൽകുന്ന പ്രധാനമന്ത്രി വയോവന്ദന യോജന, യന്ത്രവൽകൃത മിൽ തൊഴിലാളികളുടെ പദ്ധതിയായ പ്രധാനമന്ത്രി ക്രെഡിറ്റ് സ്കീം ഫോർ പവർലൂം വീവേഴ്സ്, ഗ്രാമങ്ങളിലെ വനിതകൾക്ക് സാങ്കേതിക സഹായം നൽകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര, ആകാശവാണി വഴി പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടിയായ പ്രധാനമന്ത്രി മൻ കി ബാത്ത്, MPമാർ ഒരു ഗ്രാമം തെരഞ്ഞെടുത്ത് വികസിപ്പിക്കുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാം പദ്ധതി എന്നിവയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ഇതിനോടകം പ്രഖ്യാപിച്ച പദ്ധതികൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.